വെൽക്കം ടു ഇൻ ദ ലെക്ചർ ഓഫ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ വണ്ണിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. റിവിഷൻ ഇൻ ദ സെൻസ് വി വിൽ ജസ്റ്റ് ഗോ ത്രൂ എല്ലാ ടോപ്പിക്കിൻ്റെയും ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പോയി വീഡിയോസ് കാണുക. സോ ഒരു ഓവറോൾ ഐഡിയാസ് മാത്രമാണ് നമ്മൾ റിവിഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ മൊഡ്യൂൾ വണ്ണിൽ കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇൻ യുവർ സിലബസ് ഇറ്റ്സ് എ പ്രെറ്റി സിമ്പിൾ ടോപ്പിക്, എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് പൊതുവേ എല്ലാം ഉള്ളത്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന ശാഖയാണ് തെർമോഡൈനാമിക്സ് എന്ന്. അപ്പോൾ എനർജിയും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനുണ്ടാകുന്ന എഫക്റ്റും, എനർജി ചേഞ്ചോ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫറോ വഴി ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, തെർമോഡൈനാമിക്സ് എന്ന് പറയാം. അഥവാ ഹീറ്റ് അല്ലെങ്കിൽ വർക്ക്, പിന്നെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിനൊക്കെ തമ്മിൽ റിലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സയൻസിൻ്റെ ബ്രാഞ്ചിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ആൻഡ് ഇറ്റ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് തേം വിച്ച് മീൻസ് ഹീറ്റ് ആൻഡ് ഡൈനാമിക്സ് വിച്ച് മീൻസ് പവർ. സോ ആപ്ലിക്കേഷൻ ഓഫ് തെർമോഡൈനാമിക്സ്, ആപ്ലിക്കേഷൻസ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് കുറച്ചിങ്ങനെ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഉണ്ട്, റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, എയറോസ്പേസ് ഏരിയാസ് ഉണ്ട്, പവർ പ്ലാന്റ്സിലുണ്ട്, ഈവൻ ഹ്യൂമൻ ബോഡീസിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വിത്തിൻ അവർ ഹ്യൂമൻ ബോഡി സംഭവിക്കുന്നുണ്ട്. സോ വിശാലമായ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ഒരു തിയറി പാർട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എഴുതുമ്പോൾ അതിനനുസരിച്ച് ടെക്നിക്കലി ആക്കിയിട്ട് എഴുതാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതൊരു ഔട്ട്ലൈൻ സ്ട്രക്ചറാണ് നമ്മുടെ വീടിൻ്റെ. നമ്മൾ ഇപ്പോൾ ഒരു ഹീറ്റിംഗ് സിസ്റ്റം, നമ്മുടെ ഒരു ഇപ്പോൾ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അവിടെ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും എങ്ങനെ നമുക്ക് ഡെലിവർ ചെയ്ത് വരുന്നു, ഹീറ്റ് എക്സ്ചേഞ്ചർ, പമ്പ്, അതുപോലെ സോളാർ കളക്ടർ വെച്ചിട്ട് ഹീറ്റപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയൊരു ഏരിയ മാത്രം ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. സോ ഒരു ഒരൊറ്റ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പല രീതിയിലും പല സ്ഥലത്തും ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് പല ഏരിയാസിലും വരുന്നുണ്ട്. ഇനി നമ്മൾ തെർമോഡൈനാമിക്സ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറയാറുണ്ട്. നിങ്ങൾ ഏതൊരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ യൂണിറ്റ്സും അതിൻ്റെ ഡൈമെൻഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റാക്കിയിട്ട് എഴുതണം. സോ ലെഫ്റ്റ് സൈഡിൽ കുറേ മൾട്ടിപ്പിൾസും അതിൻ്റെ പ്രിഫിക്സുമാണ് തന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലെ ബോക്സിൽ നമ്മുടെ ലെങ്ത്തും ഡൈമെൻഷൻസും അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ 10^(mm) മുതൽ 10^3, 6, 9, 12 എന്ന് പറയുന്നത് ഇതൊക്കെ 10^-3, -6, -9, and -12 എന്നുള്ളതാണ്. ഓക്കെ, സോ നാനോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 10^-9, പൈക്കോ എന്ന് പറഞ്ഞാൽ 10^-12. അതേപോലെ ഇതൊക്കെ എല്ലാം പോസിറ്റീവ് സൈഡാണ്. ആൻഡ് ഇൻ ഹിയർ ഇപ്പോൾ റാൻഡംലി പറയാം, ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്, ആൻഡ് ദി സിംബൽ ഈസ് കെ. സിമിലർലി എമൗണ്ട് ഓഫ് ലൈറ്റും മാറ്ററൊന്നും നമുക്കില്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇനി ഓരോ സിമ്പിൾ ടേംസ് ആണ്. ടെമ്പറേച്ചർ, നിങ്ങൾക്ക് എന്താ ടെമ്പറേച്ചർ എന്ന് അറിയാം. ഇറ്റ് ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്നോ കെൽവിൻ എന്നോ റാങ്കൈനോ ഡിഗ്രി ഫാരൻഹീറ്റോ അങ്ങനെ പല രീതിയിലും നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. പൊതുവേ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. നോർമലി നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിലുമാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ളത് റിലേഷനാണ് K=C+273. അതായത് 30° സെൽഷ്യസ് എന്നാണെങ്കിൽ അതിനെ കെൽവിൻ ആക്കണമെങ്കിൽ 273 കൊണ്ട് ആഡ് ചെയ്യാം. നൗ സ്പെസിഫിക് വോളിയം, എന്താണ് സ്പെസിഫിക് വോളിയം? വോളിയം ബൈ മാസ്. അതിൽ ശ്രദ്ധിക്കാനുള്ളത് സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ വരും എന്താ പ്രോപ്പർട്ടി എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ മുമ്പിൽ സ്പെസിഫിക് എന്നൊരു ടേം ഉണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക ദാറ്റ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് എന്നതായിരിക്കും സ്പെസിഫിക് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വോളിയം ഡിവൈഡഡ് ബൈ മാസ്. അതുപോലെ പ്രഷർ, പ്രഷർ എന്താ? ഇറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അതിൻ്റെ പല യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ പൊതുവേ പാസ്കലാണ് അതിൻ്റെ SI യൂണിറ്റ്. പാസ്കലിൻ്റെ മറ്റൊരു ടേമാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പിന്നെ നമ്മൾ ബാർസും കാണാറുണ്ട്, അറ്റ്മോസ്ഫിയറും കാണാറുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷനാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് കിലോ പാസ്കലിൽ നോക്കുമ്പോൾ കാണാം ഇറ്റ് ഈസ് 101.325 കിലോ പാസ്കൽ. ഓക്കെ, അതല്ല നിങ്ങൾ ഇത് ബാർസിലാണ് ഇതിനെങ്കിൽ ഇറ്റ് ഈസ് 1.01325 ബാർ. അപ്പോൾ 1 atmosphere എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ സേ ഇറ്റ് ഹാസ് ടു ബി 1 bar itself. പക്ഷേ
1 bar കുറച്ചും കൂടെ വാല്യൂ ഇവിടെ വരുന്നുണ്ട്. സോ അറ്റ്മോസ്ഫിയറിൻ്റെതാണ് കുറച്ചും കൂടെ ഷോർട്ടർ വാല്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാസ്കലിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10^5 pascal എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് കിലോ ആക്കുമ്പോൾ 100 kilopascal. കിലോ എന്ന് പറഞ്ഞാൽ 10^3 ആണ്. സോ 3 + 2 വിൽ ഗിവ് എസ് 5. ആൻഡ് മെഗാ പാസ്കലിലേക്ക് ആക്കുമ്പോൾ ഇറ്റ് ഈസ് 0.1. അപ്പോൾ ഈ കൺവേർഷന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ മെഗാ ഏതാണെന്നും കിലോ എന്താണെന്നും ഈ റിലേഷനൊക്കെ അറിയാമെങ്കിൽ നോ പ്രോബ്ലം. ഇത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് SI യൂണിറ്റ് പാസ്കലായിരിക്കും ചിലപ്പോൾ വേണ്ടി വരിക. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ 4 പ്യുവർ സബ്സ്റ്റൻസിൽ നമ്മൾ നമ്മുടെ സ്റ്റീം ടേബിൾ നോക്കുന്ന നേരത്തെ അവിടെ ബാറിലാണ് പ്രഷർ തന്നിട്ടുണ്ടാവുക. നമുക്ക് ചിലപ്പോൾ ആൻസർ വേണ്ടത് ചിലപ്പോൾ കിലോ പാസ്കലിലോ പാസ്കലിലോ ആയിരിക്കും. അപ്പോൾ ഈ കൺവേർഷൻസ് എപ്പോഴും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ദെൻ കംസ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ഇറ്റ് ഈസ് ദി മാസ് പെർ വോളിയം, മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ഈ ഒരു ടോപ്പിക്ക് മുതലാണ് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ കുറച്ചുകൂടെ ഇന്നർ ലെവലിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. ഇപ്പോൾ ഞാനൊരു സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന് മാക്രോസ്കോപ്പിക് രീതിയിൽ അപ്രോച്ച് ചെയ്യാം, മറ്റേത് മൈക്രോസ്കോപ്പിക് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഫസ്റ്റ് മാക്രോസ്കോപ്പിക് എന്താ നോക്കുക, അതിൻ്റെ മറ്റൊരു ടേമാണ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. സോ മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, മാറ്ററിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യും. അതിൻ്റെ മോളിക്കുലാർ ലെവലിലോ അതിൻ്റെ ആറ്റോമിക് ലെവലിലോ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അതിൻ്റെ ടോട്ടൽ ഇഫക്റ്റ് എന്താണ് സംഭവിക്കുന്നത് അത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ഇൻഡിവിജ്വലി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് നമ്മൾ അറിയേണ്ടത് അത് നമ്മൾ അതിനെ കുറിച്ച് ബോധവിടല്ല. ഇപ്പോൾ എത്രത്തോളം വെച്ചാൽ ഈ അതിൻ്റെ ചില എഫക്ട്സുകളൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും, നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാനോ എന്ത് ചെയ്യും, അത് കഴിയും. സോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയർ എന്ത് വേണ്ട, നമ്മൾ മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ ശ്രദ്ധിക്കില്ല. അതേസമയം മൈക്രോസ്കോപ്പിക് അപ്രോച്ചോ, ദാറ്റ് ഇസ് കോൾഡ് അനദർ ടേം ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. നേരത്തെ കണ്ടിരുന്നത് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആണ്, ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മാക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതാൻ. മാക്രോ വലിയൊരു അളവ് എന്നുള്ള അർത്ഥം, ആൻഡ് മൈക്രോ ഇറ്റ്സ് എ സ്മോൾ അല്ലേ. അപ്പോൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മോളിക്കുലാർ ലെവലിലും ആറ്റോമിക് ലെവലിലും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിഗണിക്കും. അതുപോലെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മൾ പരിഗണിക്കും. ആ ഇഫക്റ്റ് ഒന്നും ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ ഫീൽ ചെയ്യാനോ എന്തില്ല, നമുക്ക് അറിയാൻ കഴിയില്ല. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ എയർ. എയറിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ, നമുക്ക് ഹ്യൂമൻ സെൻസസ് കൊണ്ട് ഫീൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മൈക്രോസ്കോപ്പിക് രീതിയിൽ ഇപ്പോൾ പ്രഷർ കാണുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ പ്രഷർ എടുത്തിട്ട് അതിൻ്റെ പാർഷ്യലാക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നതൊക്കെ മൈക്രോസ്കോപ്പിക് ലെവലിലാണ്. സോ അത് കുറച്ചുകൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നതാണ് മൈക്രോസ്കോപ്പിക്. അപ്പോൾ മൈക്രോ ഇൻ ദ സെൻസ് വളരെ മൈന്യൂട്ടുള്ള ലെവലിൽ വരെ അന്വേഷണം അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ച് അതിനെ മനസ്സിലാക്കിയിട്ട് അപ്രോച്ച് ഫോർവേഡ് ചെയ്യുന്നു. മാക്രോസ്കോപ്പിക് ആണെങ്കിൽ ബ്രോഡായിട്ടുള്ള ഒരു രീതിയിൽ. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു മാർക്കിൽ. പക്ഷെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ടേമും കൂടെ ശ്രദ്ധിക്കുക, ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. കാരണം ചിലപ്പോൾ നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല അത് മാറിപ്പോകരുത്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ താഴെ മാക്രോസ്കോപ്പിക്കിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി വെച്ചാൽ ഇതോ നിങ്ങൾക്ക് കാര്യം അറിയാമെങ്കിലും ആ ഒരു ചെറിയൊരു അറിവില്ലാത്തത് കാരണത്താൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അവർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അതിൻ്റെ ഒപ്പമുള്ള മറ്റു പേരുകളും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ദെൻ കംസ് ദ കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യം. കണ്ടിന്യം എന്നുള്ള പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്നുള്ളൊരു മീനിങ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു മാറ്റർ, അത് ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ആർ വൈഡ്ലി സ്പേസ്ഡ് ഇൻ ഗ്യാസ് ഫേസ്. പൊതുവേ നമുക്ക് ഒരുപാട് ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അത് ഗ്യാസ് ഫേസിൽ ഒരുപാട് മോളിക്യൂൾസ് വൈഡ്ലി സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും അപ്രോച്ച് എടുക്കുന്ന നേരത്ത് നമ്മൾ കണ്ടിന്യം കൺസെപ്റ്റാണ് യൂസ് ചെയ്യുക. അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസ്, അതിൻ്റെ വോയിഡ്സ് വളരെ കുറവാണെന്നും അതെല്ലാം ഒരൊറ്റ യൂണിറ്റ് മാറ്റർ, ഒരു ഹോമോജീനിയസ് മാറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നുമാണ് കണ്ടിന്യം കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോപ്പർട്ടീസിൻ്റെ വേരിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നത്
നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇടയിൽ വലിയ വലിയ രീതിയിൽ ഹോൾസ് ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് വളരെയധികം ജമ്പ് ചെയ്യും ഈ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്കത് കോമൺ ആക്കിയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഒരു കോമണാലിറ്റിയോ നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവെ എന്താ ചെയ്യുക, അത് ഈ കണ്ടിന്യം കൺസെപ്റ്റ് നമ്മൾ അസ്യൂം ചെയ്തത് മോളിക്യൂൾസിൻ്റെ വലുപ്പം വോയിഡ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ വലുതാണ് എന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യുമ്പോഴാണ് കണ്ടിന്യം കൺസെപ്റ്റ് ഉപയോഗിക്കുക. പൊതുവെ നമ്മൾ എല്ലാ സിസ്റ്റംസിനും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മളത് നോർമലി നമ്മളത് കണ്ടിന്യം രീതിയിലാണ് എന്ന രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അതിനൊരു ഉദാഹരണമാണ് ഏറ്റവും ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ്. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ പറയുക, അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ, ആ വാല്യൂ അത് കോമൺ ആണ് എന്നുള്ളത് നമ്മൾ അത് അങ്ങനെ തന്നെയാണ് ബിലീവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോയിഡിൻ്റെ അവിടെ കറക്റ്റ് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ പോയി ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം, പക്ഷെ അതും അത്രയ്ക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, വാട്ടറിൻ്റെ മോളിക്യൂൾസ് അത്രയും വലുതാണ്, അതിൻ്റെ ഇടയിലെ വോയിഡ് സ്പേസുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ എപ്പോഴും നമ്മൾ കണ്ടിന്യം കൺസെപ്റ്റാണ് യൂസപ്പ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യം കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു നമ്പർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് നഡ്സൺ നമ്പർ. അപ്പോൾ നഡ്സൺ നമ്പറിൻ്റെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.01 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യം കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കാണാം. സോ നൗ കംസ് തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വേർ അവർ എക്സ്പെരിമെൻറ്റ് ഈസ് ഡൺ, ഓർ എവിടെയാണോ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ ഞാൻ പഠിക്കുന്നത് അതിനെയാണ് ഞാൻ സിസ്റ്റം എന്ന് പറയുക. പിന്നെ സിസ്റ്റം അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്ഥലത്തിനെയും പറയുന്നതാണ് സറൗണ്ടിങ്സ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു മാസ് ഫ്ലോ നടക്കുന്നു, ഒരു ഹീറ്റ് ഇൻ ട്രാൻസ്ഫർ നടക്കുന്നെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഞാൻ നടക്കുക. അപ്പോൾ ഈ പഠനം നടക്കുന്ന ഈ ഏരിയക്കാണ് സിസ്റ്റം എന്ന് പറയാം. ആ സിസ്റ്റം അല്ലാത്ത ബാക്കിയുള്ള യൂണിവേഴ്സിലെ ബാക്കി ഏരിയാസിനൊക്കെ സറൗണ്ടിങ്സ് എന്ന് പറയും. ഈ സറൗണ്ടിങ്സും സിസ്റ്റത്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന, അതിനെ പാർട്ടീഷൻ ആക്കുന്ന, ഡിഫറൻ്റ് ആക്കുന്ന ഈ എക്സ്റ്റേണൽ അല്ല ഔട്ട്ലൈനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സിസ്റ്റങ്ങൾ തന്നെ, സിസ്റ്റംസ് എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ക്ലോസ്ഡ് സിസ്റ്റം നിങ്ങൾ ആകെ ഫിഗർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, സിസ്റ്റം ക്ലോസ്ഡ് ആയിരിക്കും. സിസ്റ്റം ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, മാസ് ട്രാൻസ്ഫർ ഉണ്ടാവോ? ഇല്ല. പക്ഷേ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവോ? അതുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ചൂട് വെള്ളം ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഞാൻ വെച്ചു, മുകളിൽ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ മുകളിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ചൂട് കാരണം കുറച്ച് നീരാവിയായി പോയി, മുകളിൽ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തട്ടി കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പുറത്തേക്ക് വെള്ളം പോവോ? പുറത്തേക്ക് വെള്ളം പോവില്ല. സോ ഇറ്റ് മീൻസ് മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. പക്ഷെ അതേസമയം സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളമാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ചൂട് പോവും. അതായത് പുറത്തുള്ള റൂം ടെമ്പറേച്ചറുമായിട്ട് അത് ഇക്വിലിബ്രിയത്തിലാവും. സോ എനർജി ട്രാൻസ്ഫർ ഉണ്ടോ? എനർജി ട്രാൻസ്ഫർ ഉണ്ട്. സോ സച്ച് എ സിസ്റ്റം ഈസ് കോൾഡ് ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോഴും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ക്ലോസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മാസും എനർജിയുടെയും ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ മാസ് എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല, ആൻഡ് എനർജിയോ, എനർജി ട്രാൻസ്ഫർ ചെയ്യും. ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ടേമാണ് കൺട്രോൾ മാസ്. അതായത് മാസ് ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ട് ഇതിലുള്ള മാസ് എന്താണോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും, മാസ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ വി ആർ കൺട്രോളിങ് ദി മാസ്. മാസിൽ എന്താ ചെയ്യുക, മാസ് എന്ത് ചെയ്യുന്നു, നമ്മൾ മാസ് എപ്പോഴും കൺട്രോൾ ചെയ്തിട്ട് പോകുന്നു. ആൻഡ് ദെൻ കംസ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, എന്തുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, അത് ഐ മീൻ സോറി എനർജി ട്രാൻസ്ഫർ നടക്കും, അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫറും നടക്കും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ആ ചൂട് വെള്ളമുള്ള സ്റ്റീൽ ഗ്ലാസിൻ്റെ കേസിൽ നേരത്തെ അടച്ചു വെച്ച എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അടച്ചു വെക്കുന്നത് നമ്മൾ ഒഴിവാക്കിയാൽ, അത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. അപ്പം എന്താവും, ചൂടുവെള്ളത്തിൻ്റെ നീരാവി മുകളിലേക്ക് പോകും. സോ വാട്ട് ഹാപ്പൻസ്, അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ്, മാസ് കണ്ടൻറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, പിന്നെ എനർജി ട്രാൻസ്ഫർ നടക്കും. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ് സേ ഒരു ഹീറ്റിംഗ് സിസ്റ്റം അല്ലെ, ഒരു വാട്ടർ ഹീറ്റർ. വാട്ടർ ഹീറ്ററിൽ എന്തെങ്കിലും തണുത്ത വെള്ളം ഉള്ളിലേക്ക് കയറും, പിന്നെ ആ വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മാസിൻ്റെ ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്, എനർജിയുടെ ട്രാൻസ്ഫറും
നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ എപ്പോഴും നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഒരു കൺട്രോൾ വോളിയമാണ് എടുക്കുക. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ഷൻ വോളിയം ഞാൻ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടെടുക്കും. ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഡോട്ടഡ് ഇട്ടിരിക്കണം, അതായത് ഇതാണ് എൻ്റെ സർഫസ്, ഈ സർഫസിൻ്റെ ഉള്ളിലുള്ള സ്റ്റഡിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. മാസ് കോൺസ്റ്റൻ്റ് ആണോ? ഇല്ല. കോൾഡ് വാട്ടർ ഉള്ളിൽ കയറി ഹീറ്റായി, ഹീറ്റ് വാട്ടറായിട്ട് ഹോട്ട് വാട്ടറായിട്ട് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത സെറ്റ് ഓഫ് കോൾഡ് വാട്ടർ വരും, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണോ? അല്ല. പക്ഷേ ഈ ഒരു വോളിയം അതിമലാണ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതെങ്കിൽ വോളിയം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ കൺട്രോൾ വോളിയം പ്രോസസ്. ആൻഡ് സ്പെഷ്യൽ കേസാണ് ഐസൊലേറ്റഡ് സിസ്റ്റം, ഇപ്പം മൂന്നാമത്തെ കേസ്. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്, അഥവാ എനർജി ട്രാൻസ്ഫറും നടക്കുന്നില്ല, മാസ് ട്രാൻസ്ഫറും നടക്കുന്നില്ല, അങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് അതിനെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, മാസ്, സ്പെസിഫിക് വോളിയം, ഡെൻസിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് രണ്ട് തരത്തിലുണ്ട്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാസുമായി ഇൻഡിപെൻഡൻ്റ് ആണ്, മാസിന് ഡിപ്പെൻഡ് അല്ല. അതേസമയം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയോ മാസുമായിട്ട് ഡിപ്പെൻഡ് ആണ്. ഒരു ഉദാഹരണമാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ 1 kg സേ 1 liter ഓഫ് വാട്ടർ, അതിന് 30°C ആണ്. അതേസമയം ഞാൻ 2 liter ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അവിടെ 30°C ആണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ അത് മാസ് കൂടുന്നതനുസരിച്ച് മാറൂ? ഇല്ല. അതാ ആ മാസുമായി ബന്ധപ്പെട്ടല്ല, ആ സിസ്റ്റത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെയാണ് പ്രഷറും എന്ത് ഡെൻസിറ്റിയും. ക്ലിയർ? അപ്പോൾ ഇതെപ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, അപ്പോൾ ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ മനസ്സിലാക്കുക, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് മീൻസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ്. ഇൻ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ ഇത് പഠിച്ചാൽ പിന്നെ ഓബ്വിയസ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? അത് മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ വോളിയം, ഇപ്പം ഞാനിങ്ങനെ ഒരു ലിറ്റർ വെള്ളം എടുത്തു, പിന്നെ അതിലേക്ക് ഞാൻ വീണ്ടും 1 liter വെള്ളം കൂട്ടിയാൽ വോളിയം കൂടുന്നു. അപ്പോൾ വോളിയം കൂടുമ്പോൾ മാസം എന്ത് സംഭവിക്കും? മാസം കൂടും. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻ ഡിപ്പെൻഡിങ് ഓൺ മാസ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഡെൻസിറ്റിയുടെ കേസാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ് അല്ലേ, മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അപ്പോൾ നമ്മളെപ്പോഴും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണെന്ന് പറയും. അപ്പോൾ പക്ഷേ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളി അല്ലേ, അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാവരും ഡെൻസിറ്റീനെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഡെൻസിറ്റി ഇപ്പോൾ നമുക്കറിയാം വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതിപ്പോൾ ഞാൻ 1 liter വെള്ളം എടുത്താലും 2 liter വെള്ളം എടുത്താലും അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ തന്നെയാണ് സ്പെസിഫിക് വോളിയമും. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ 1/ഡെൻസിറ്റിയാണ്, അതും എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കിയാൽ മതി, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നായിരിക്കും. മാസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താ? അതും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ആ എക്സ്റ്റെൻസീവ് ക്യാൻസൽ ചെയ്ത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയി എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരുന്നു അന്ന് പണ്ട് പ്രോപ്പർട്ടീസ് ഒരുപാട് തന്നിട്ട് ഇതിലേതാ ഇൻറ്റൻസീവ് ഏതാ എക്സ്റ്റെൻസീവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓവർ ഹിയർ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. പിന്നെ അനദർ വേ ടു ഐഡൻറ്റിഫൈ ഒരു പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മാസ്, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി, ഇങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിലൊരു പാർട്ടീഷൻ വെച്ചാൽ എന്ത് സംഭവിക്കും? ഇപ്പം ഈ ചേമ്പറിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു സേ 1 liter ഓഫ് വാട്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയമും മാസും ടെമ്പറേച്ചർ സേ 30°C ഉണ്ട്, പ്രഷർ സേ 2 bar ആൻഡ് ഡെൻസിറ്റി വാട്ടർ ആയതുകൊണ്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ നടുവിൽ പാർട്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി മാറുമോ? ഇല്ല.
പ്രഷർ മാറോ? അതുമില്ല. ടെമ്പറേച്ചർ ഇപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ഞാൻ നടുവിലൊരു പാർട്ടീഷൻ വെച്ചാൽ ഒരു സ്ഥലത്ത് 30 മറ്റേ സ്ഥലത്ത് 40 അങ്ങനെ ആവുമോ? അതല്ല, ഒന്ന് എടുത്ത് കുറേ, ഒരു സ്ഥലത്ത് കുറയോ ഒരു സ്ഥലത്ത് കൂടെ അങ്ങനെ നടക്കുമോ? ഇല്ല, ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇപ്പോൾ ഡെൻസിറ്റി, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇത് മൂന്നും ഇതേ പ്രോപ്പർട്ടീൻ്റെ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഇവിടെ മാസ് നമ്മൾ പകുതിയാക്കി. സോ ഈ പ്രോപ്പർട്ടീസിൽ യാതൊരു മാറ്റമില്ല, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ദോസ് പ്രോപ്പർട്ടീസ് ആർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. പക്ഷേ ഇത് പകുതിയാക്കുന്നതോടുകൂടി ഈ സെക്ഷൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ, ഈ സെക്ഷൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ പകുതിയായിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ മാസ്. മാസം എന്താവും, അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താവും, പകുതിയാവും. സോ ദോസ് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇതൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൂടെ കാണിക്കാം, നന്നായിരിക്കും. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നൗ കംസ് വാട്ട് ഈസ് സ്റ്റേറ്റ്, പാത്ത്, പ്രോസസ്സ് ആൻഡ് സൈക്കിൾ. ഇതെല്ലാം സിമ്പിളാണ്, ഇത് നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് ഓടിച്ചു പോകുക എന്നുള്ള അർത്ഥത്തിൽ. ബട്ട് സോ വാട്ട് ഈസ് സ്റ്റേറ്റ്? എ സ്റ്റേറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ദാറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്സ് എ കണ്ടീഷൻ. കണ്ടീഷൻ എന്ത് കണ്ടീഷനാണ്? അത് ലിക്വിഡ് ഫേസിലാണോ സോളിഡ് ഫേസിലാണോ, അതിൻ്റെ ഒരു അവസ്ഥ പറയുന്നതിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാലോ? പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ചേഞ്ചിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അത് ഒരു സീരീസ് ഓഫ് സ്റ്റേറ്റ് കൂടെ, ഇപ്പോൾ സ്റ്റേറ്റ് 1 ഇവിടെയുള്ള സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പല പല സ്റ്റേറ്റ് കൂടെ പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ഉണ്ടാവുന്നത്. സോ നൗ വാട്ട് ഈസ് പാത്ത് എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ അത് മൂവ് ചെയ്യുന്ന ആ ഒരു വേനെയാണ് പാത്ത് എന്ന് പറയാം. നൗ വാട്ട് ഈസ് എ സൈക്കിൾ? സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങിയോ മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്തി, എന്നിട്ട് ആ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ സൈക്കിൾ. സോ ദിസ് ഈസ് ദ കേസ്. ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് പ്രോപ്പർട്ടി, ഇപ്പോൾ സേ വൈ ആക്സിസിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, എക്സ് ആക്സിസിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞാൽ മാസ് 2 kg ആണ്, ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്, വോളിയം 1.5 m³. അടുത്ത സ്റ്റേറ്റിലേക്ക് ആക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? വോളിയം കൂട്ടി. അപ്പോൾ ഒബ്വിയസ്ലി എക്സ് ആക്സിസിൽ വോളിയം ആയിരിക്കും. അപ്പോൾ അടുത്തൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താവും? മറ്റുള്ളതെല്ലാം സെയിം ആണ്, പക്ഷെ വോളിയം കൂടി. അപ്പോൾ അതൊരു പുതിയ സ്റ്റേറ്റ് ആയിട്ട് മാറും. സോ ദീസ് ആർ സ്റ്റേറ്റ്സ്, ദിസ് ഈസ് എ പ്രോസസ്, ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൈക്കിൾ. നൗ കംസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു കോൾ ഇറ്റ് ആസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഏതൊക്കെയാണ് മൂന്ന് ടൈം ഇക്വിലിബ്രിയം? തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. സോ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ വേറെ വേരിയേഷൻസ് ഒന്നുമില്ല, അത് ത്രൂ ഔട്ട് സെയിം ആയിരിക്കണം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആണെങ്കിലും അൺബാലൻസ്ഡ് ആയിട്ട് യാതൊരുവിധ ഫോഴ്സോ അല്ലെങ്കിൽ യാതൊരുവിധ അൺബാലൻസ്ഡ് പൊട്ടൻഷ്യൽസും ഇല്ലാത്ത രീതിയിലൊന്നും ഉണ്ടാവാതെ നിൽക്കുക, അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കലി ഇക്വിലിബ്രിയം ആണെന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കെമിക്കൽ അഫിനിറ്റി ഒന്നും പ്രത്യേകിച്ച് ആ സിസ്റ്റത്തിനില്ല എങ്കിൽ എന്ത് ചെയ്യാം, അതിനാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു സിസ്റ്റം തെർമലി ഇക്വിലിബ്രിയം ആയിരിക്കണം, മെക്കാനിക്കലി ഇക്വിലിബ്രിയം ആയിരിക്കണം, കെമിക്കലി ഇക്വിലിബ്രിയം ആയിരിക്കണം, എന്നാൽ മാത്രമാണ് അതിനെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. നൗ നെക്സ്റ്റ് കംസ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്. സോ ഒരു പ്രോസസ്സിനെ നമ്മൾ ക്വാസി സ്റ്റാറ്റിക് ആക്കിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ പ്രോസസ്സ് പറയുക. സോ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഈസ് വെരി വെരി സ്ലോ, വെരി വെരി സ്ലോ പ്രോസസ്, സച്ച് ദാറ്റ് അതിൻ്റെ ഓരോ സ്റ്റേറ്റും, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഒരു പാത്ത് കൂടിയാണ് പോവുക, അതിൻ്റെ ഉള്ളിലെ ഓരോ സ്റ്റേറ്റും എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് പോകുന്നത്. അങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയാം. സോ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ആൻ ഐഡിയൽ പ്രോസസ്സ്, അങ്ങനെ ഒരു പ്രോസസ്സ് പോസിബിൾ അല്ല, പലപ്പോഴും അത്ര സ്ലോനെസ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ പല അനാലിസിസ് എടുക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു രീതിയിൽ നമ്മൾ കണ്ടാലേ നമുക്ക് അനാലിസിസ് കാര്യങ്ങൾ എപ്പോഴും എളുപ്പമാവുള്ളൂ. സോ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഇസ് എ സ്ലോ പ്രോസസ് ദാറ്റ് അലൗസ് ദ സിസ്റ്റം ടു അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻറ്റേർണലി സോ ദാറ്റ് പ്രോപ്പർട്ടീസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഡു നോട്ട് ചേഞ്ച് എനി ഫാസ്റ്റർ ദാൻ ദോസ് അറ്റ് ദി അതർ പാർട്സ്. അപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുന്ന നേരത്ത് ഒരു സിസ്റ്റത്തിൻ്റെ പല പാർട്സിലും പല രീതിയിലായിരിക്കാം ചേഞ്ച് വരിക. പക്ഷേ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ
എല്ലാം ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സിൽ പോകുന്നതിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ അതിന് നമ്മളൊരു ഉദാഹരണം, അതിന് അങ്ങനെ ഒരു പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ അന്ന് നമ്മുടെ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. ഒരു പർട്ടിക്കുലർ പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റണിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഗ്യാസ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് കരുതുക, വെയിറ്റ് ഇടുമ്പോൾ അതിന് പെർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ പ്രഷർ എടുക്കുന്ന ഞാൻ ഈ വെയിറ്റ് എടുക്കുന്ന നേരത്തെ പെട്ടെന്ന് എന്ത് സംഭവിക്കും, വെയിറ്റ് എടുക്കുന്നതോടുകൂടി ഇവിടത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ കാരണം പിസ്റ്റൺ നേരെ ഒറ്റയടിക്ക് മുകളിൽ പോയി ഇവിടുത്തെ സ്റ്റോപ്പിൽ പോയി തട്ടി നിർത്തും അല്ലേ. സോ ദർ വിൽ ബി പ്രഷർ ചേഞ്ച് ആസ് വെൽ എസ് വോളിയം ചേഞ്ച്. അതാണ് ഈ 1 to 2 കാണിച്ചിട്ടുള്ളത്. അതേസമയം ഞാൻ ഈ വെയിറ്റിനെ ഒരുപാട് ഇൻഫിനിറ്റിസിമൽ സ്മോൾ വെയിറ്റ്, ഇവിടെ കാണിക്കുന്ന പോലെ 3-4 പാർട്ടീഷൻസ് ആക്കിയിട്ടല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്മോൾ വെയിറ്റ്സ് ആക്കി കഴിഞ്ഞാൽ, ഞാൻ ഒരു വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചേഞ്ച് ഇൻ പ്രഷറും അതേപോലെ ചെറിയ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ്, പക്ഷേ ആ സ്റ്റേറ്റ് പോലും എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിട്ട് ഓരോ മൂമെൻ്റ്, പിന്നെ അടുത്ത വെയിറ്റ് എടുക്കുമ്പോൾ അടുത്ത ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകും, അടുത്ത വെയിറ്റ് എടുക്കുമ്പോൾ അടുത്ത ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ ഓരോ സ്റ്റേറ്റ്സും എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ അങ്ങനത്തെ പ്രോസസ്സിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ എല്ലാ പോയിൻസും ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുകയും തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഏത് പാത്ത് കൂടെയാണോ പോയത് അതേ പാത്ത് കൂടെ റീട്രേസ് ചെയ്ത് വരികയാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, പക്ഷേ റിവേഴ്സിബിൾ പ്രോസസ്സും സൈക്കിളും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈക്കിളാകുമ്പോൾ തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ എത്തും, പക്ഷേ അതേ പാത്താവില്ല, മറ്റൊരു പാത്തായിരിക്കും. സോ റിവേഴ്സിബിൾ പ്രോസസ്സിനുള്ള ഒരു എക്സാമ്പിളാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു വലിയൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്, അതിൻ്റെ ഇൻഫിനിറ്റ് സ്ലോനെസ്. നൗ വി ഹാവ് കോട്ട് പാത്ത് ഫംഗ്ഷൻ ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ. എന്താണ് പാത്ത് ഫംഗ്ഷൻ ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ. സോ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുക. എക്സാമ്പിളാണ് ഹീറ്റും വർക്കും. അതുപോലെ പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് അല്ല, പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് എത്തി, സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ പാത്ത് ഫംഗ്ഷൻസിന് ഉദാഹരണം ഹീറ്റ് ആൻഡ് വർക്ക് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളത് PV ഡയഗ്രത്തിലും അതേപോലെ TS ഡയഗ്രത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളതിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് മാറുമ്പോൾ ഏത് പാത്ത് കൂടെ വന്നാലും അതിൻ്റെ ഈ പോയിന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ പോയിന്റ് ഫംഗ്ഷൻസ് എന്തുണ്ടാവില്ല, മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ, എന്തൊക്കെ ഫോംസ് ഓഫ് എനർജി ഉള്ളത്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി അതിൽ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കാരണത്താൽ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇക്വേഷൻ ഇസ് ഗിവൺ എസ് MgZ. പൊട്ടൻഷ്യൽ എനർജിയിൽ MgZ M മാസാണ്, G ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ, Z എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഹൈറ്റ് ആണ്. പിന്നെ അടുത്തൊരു ഫോമാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മോഷൻ കാരണം ഉണ്ടാക്കുന്ന സിസ്റ്റത്തിനുണ്ടാകുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇസ് ഹാഫ് MV². M ഇസ് ദി മാസ്, V ഇസ് ദി വെലോസിറ്റി. പിന്നെ അതുപോലെ മറ്റൊരു എനർജിയാണ് ഇൻറ്റേണൽ എനർജി അല്ലേ. ഇൻറ്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന് ഇൻറ്റേണലി ആയിട്ട് ഒരുപാട് എനർജീസ് ഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് സർഫസ് ടെൻഷൻ, അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി, ഇലക്ട്രിക്കലിൻ്റെ വൈബ്രേഷണൽ ഫോഴ്സ്, റൊട്ടേഷണൽ ഫോഴ്സ്, ഇതിൻ്റെ ഒക്കെ ഒരു എനർജിയാണ് ടോട്ടൽ സം ചെയ്തിട്ടാണ് ഇൻറ്റേണൽ എനർജി എന്ന് പറയുക. ഓക്കെ, സോ ഇൻ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി സെഡ് ആസ് ഇൻറ്റേണൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇതൊരു സിസ്റ്റം ഫ്ലോയിങ് ഒക്കെ ടൈപ്പ് ആണെങ്കിൽ ഫ്ലോ എനർജി വേറെ വരും. അങ്ങനെ വേറെയും കുറേ എനർജീസ് ഉണ്ട്. പക്ഷെ മെയിൻലി നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ എനർജീസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേണൽ എനർജി വിച്ച് ഇസ് യു, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. നൗ കംസ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 systems ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണത്താൽ ഉണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ, എനർജി ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് പോസിറ്റീവ് ആൻഡ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ എ സിസ്റ്റം ഈസ് നെഗറ്റീവ്. ഇനി സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിലോ, സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് ബൈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ, ബൈ 1 degree temperature
അതിന് എത്ര ഹീറ്റ് വേണം അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ദി എനർജി റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. ഒരു ഡിഗ്രി ചേഞ്ച് വരുത്താൻ, ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന് ഒരു ഡിഗ്രി ചേഞ്ച് വരുത്താൻ എത്ര ഹീറ്റ് കൊടുക്കണം അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ആൻഡ് സ്പെസിഫിക് ഹീറ്റിനെ ഈ CP അല്ലെങ്കിൽ CV, സ്പെസിഫിക് ഹീറ്റിനെ മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി കോൾ ഇറ്റ് ആസ് ഹീറ്റ് കപ്പാസിറ്റി. നൗ കംസ് വർക്ക്. വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇതേപോലെ തന്നെ നേരത്തെ ഹീറ്റ് പറഞ്ഞ പോലെ തന്നെ ബൗണ്ടറി, ഒരു ക്ലോസ് സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് എന്ത് വർക്ക് എന്ന് പറയുന്നത്. എനർജി ബൗണ്ടറിയിൽ കൂടെ ക്രോസ് ചെയ്യും, ഹീറ്റ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വർക്ക്. സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് പവർ. അതിന് നമ്മൾ ജൂൾ പെർ സെക്കൻഡ് എന്നോ വാട്ട് എന്നോ നമ്മൾ യൂണിറ്റ് കൊടുക്കും. വർക്ക് ഒരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റം ഡെലിവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. വർക്ക് ഡൺ ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഈസ് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ എ സിസ്റ്റം ഈസ് നെഗറ്റീവ്. സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ എനർജി ട്രാൻസ്ഫർ മെക്കാനിസംസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് ആൻഡ് ദർ ആർ മെനി സിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും വർക്കും തമ്മിലുള്ള സിമിലാരിറ്റി ഒന്ന് എന്താ, ബൗണ്ടറിയിലാണ് ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടക്കുക. പിന്നെ അതായത് ബൗണ്ടറിയിലാണ് അതിൻ്റെ ഇൻട്രാക്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. സിസ്റ്റംസ് പ്രോസസ് എനർജി ബട്ട് നോട്ട് ഹീറ്റ് ഓർ വർക്ക്, ബോത്ത് ആർ അസോസിയേറ്റഡ് വിത്ത് പ്രോസസ് നോട്ട് എ സ്റ്റേറ്റ്. അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് PdV അല്ലേ. ഫോർ സ്മോൾ ചേഞ്ച് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ഒരു ടോട്ടൽ സിസ്റ്റത്തിനെടുക്കുമ്പോൾ വർക്ക് ഈസ് PV, പ്രഷർ ഇൻറ്റു വോളിയം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഞാനിവിടെ പിസ്റ്റന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ്മെന്റ് നടക്കുമ്പോൾ സംഭവിക്കും, സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് മൂവ്മെന്റ് നടക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, PdV. അപ്പോൾ എന്ത് കിട്ടും, ഇതിൻ്റെ അടിയത്തെ ഏരിയയാണ് എനിക്ക് കിട്ടുക, എന്ത് വർക്ക് ഡൺ ആയിട്ട് എനിക്ക് കിട്ടുക. സോ അതിൻ്റെ ഇതിൽ ഒരു ഇൻഫിനിറ്റിസിമൽ ഏരിയ മാത്രം എടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു 2-3 ലൈനിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് വർക്കിൻ്റെ ഏരിയയാണ് PdV എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 1-2 ഇങ്ങനെ പോകുന്നതിന് പകരം 1-2 ഇങ്ങനെ പോയിരുന്നെങ്കിൽ അപ്പോൾ എങ്ങനെയാണോ പാത്ത്, ആ പാത്തിൻ്റെ താഴത്തെ അത്രയും ഏരിയ എന്ത് ചെയ്യും, വർക്ക് ഡൺ ആയിട്ട് വരും. സോ ദാറ്റ്സ് വൈ വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. സോ ഹിയർ അഗെയിൻ ഇറ്റ്സ് കംസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് PdV എന്നുള്ളതാണെന്ന് പറയുന്നു. ആൻഡ് സി വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ എയിൽ പോകുന്ന എമൗണ്ട് വർക്ക് ഡൺ അല്ല ബിയിൽ പോകുമ്പോൾ, ആ രണ്ടിൻ്റെയും വാല്യൂ അല്ല സിയിൽ പോകുമ്പോൾ. കാരണം എന്താ, എല്ലാത്തിനും അതിൻ്റെ താഴത്തെ ഏരിയ, PV ഡയഗ്രത്തിൽ പ്രോസസ്സിൻ്റെ താഴത്തെ ഏരിയ എപ്പോഴും എന്തായിരിക്കും, വർക്ക് ഡണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നൗ കംസ് ഫ്രീ എക്സ്പാൻഷൻ വർക്ക്. ഫ്രീ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ വാക്വത്തിന് യാതൊരു രീതിയിൽ റെസിസ്റ്റൻസും കൊടുക്കാതെ ഉണ്ടാക്കുന്ന ഒരു വർക്കിനെയാണ് ഈ ക്വാളിറ്റി ആസ് ഫ്രീ എക്സ്പാൻഷൻ. അതായത് വാക്വത്തിന് എതിരെയുള്ള ഒരു എക്സ്പാൻഷൻ ആയിട്ടാണ് ഫ്രീ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടീഷനൊക്കെ വെച്ചിട്ട് ആ പാർട്ടീഷൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ വിത്തിൻ എ സിസ്റ്റം, കാരണം ബൗണ്ടറിയിൽ ട്രാൻസിറ്റ് നടക്കാത്തത് കൊണ്ട് തന്നെ അത് എന്തായിരിക്കും, വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ കംസ് ദ മെയിൻ ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദ ബേസിക് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദാറ്റ് ഈസ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വെൻ ടു ബോഡീസ് ഹാവ് ഈക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ വിത്ത് തേർഡ് ബോഡി, ദെൻ ദേ ഇൻ ടേൺ ഹാവ് ഈക്വാലിറ്റി വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സേ എ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബി ആൻഡ് എ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി. അപ്പോൾ എന്തായിരിക്കും, ബി വിൽ ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി. ഇതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഏറ്റവും ബേസിസ് ആണ്, ടെമ്പറേച്ചർ മെഷർമെൻറ്റിനുള്ള ഒരു ബേസിസ് ആണ് എന്ത് ഈ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ എഴുതുക. നിങ്ങൾ എ ഈക്വൽ ടു ബി എന്നിട്ട് പിന്നെ ബി ഈക്വൽ ടു സി, അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു സി എന്നൊക്കെ അന്നൊന്നും എഴുതരുത്. ഡീറ്റെയിൽഡ് ആയിട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതുക. സോ നൗ ദ കൺസെപ്റ്റ് ഓഫ് ഹീറ്റ്. ഹീറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്തൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അഡിയബാറ്റിക് സിസ്റ്റം എന്ന്
പറഞ്ഞു. പിന്നെ ഈ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ നേരത്തെ പറഞ്ഞിരുന്നു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ പോലെ ഇരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു റൂം ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് റൂമിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് കേസിൽ അതിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ കാര്യമായ എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. കാരണം എന്താ, പുറത്തത്തെ അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഉള്ളിലും, അതുകൊണ്ട് എനർജി ട്രാൻസ്ഫർ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അതേസമയം 15 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാട്ടിലും കുറവാണ് ഇവിടെ ടെമ്പറേച്ചർ. സോ വാട്ട് ഹാപ്പൻസ്, സറൗണ്ടിങ്സിന് ഹീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇവിടെ ആകുമ്പോൾ മച്ച് മോർ ലെസ് ടെമ്പറേച്ചർ ആണ്, അപ്പോൾ ഹീറ്റിൻ്റെ ഇൻട്രാക്ഷൻ കൂടുതൽ നടക്കും. സോ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി മോർ. അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ബേസിസിലാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് നടക്കുക. അത് കൂടുതലാണെങ്കിൽ, ടെമ്പറേച്ചർ വേരിയേഷൻ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹീറ്റ് ഇൻട്രാക്ഷൻ കൂടുതൽ നടക്കും. സോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതും ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. ആൻഡ് ക്യൂ ഈസ് റെപ്രസെൻറ്റഡ് ആസ് TdS. ക്യൂ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് TdS, ഓർ TdS എന്ന് ഇട്ടാലും മതി. ഇൻറ്റഗ്രൽ ഇൻ ദ സെൻസ് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ കോൾട്ടസ് അതിന് വേണ്ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് TdS എന്ന് പറയുന്നത്. അപ്പോൾ TdS എന്ന് പറയുമ്പോൾ TS ഗ്രാഫ്, ടെമ്പറേച്ചർ എൻട്രോപ്പി ഗ്രാഫിലാണ് അതിൻ്റെ കർവിൻ്റെ താഴെ വരുന്ന ഏരിയയാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ. അപ്പോൾ അതും പാത്ത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ 1 to 2 പ്രോസസ്സ് ഏ പാത്ത് കൂടെ പോയാൽ ഇതായിരിക്കും അതിൻ്റെ വാല്യൂ, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ. 1 to 2 പാത്ത് ബി കൂടെ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പ്രോസസ്സ് ബി കൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ വാല്യൂ കൂടുതൽ. അപ്പോൾ ഒരേ സ്റ്റേറ്റുകളും തന്നെയാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്, പക്ഷേ ഐ മീൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ്. അതായത് ടെമ്പറേച്ചർ മെഷർമെൻസിന് നമ്മൾ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോ വാല്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാരൻഹീറ്റ്, റാങ്കൈന്, അതുപോലെ ഡിഗ്രി സെൽഷ്യസ്, ഇതെല്ലാം നമുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ടോപ്പിക് അല്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കണമെങ്കിൽ കെ ഈസ് ഈക്വൽ ടു സി പ്ലസ് 273. എക്സാക്ട് വാല്യൂ ആണ് 0.15. അപ്പോൾ 0.15 നെഗ്ലക്ട് ചെയ്താലും പ്രശ്നമല്ല. അപ്പോൾ ഈ കൺവേർഷൻ ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയത്, റാങ്കൈൻ ടെമ്പറേച്ചറിന് നമ്മൾ ഫാരൻഹീറ്റുമായി ബന്ധപ്പെട്ട് ഫാരൻഹീറ്റ് പ്ലസ് 460 എന്ന് എടുക്കാം. റാങ്കൈനും കെൽവിനും തമ്മിൽ എന്ത് ചെയ്യാം, 1.8 times ദ കെൽവിൻ വാല്യൂ. ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ 1.8 times ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഈ 1.8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 9/5 കേട്ടോ. 9/5 ഒന്നും വേണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഓർത്ത് വെക്കുക. അപ്പോൾ 273, അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ കെൽവിൻ വിൽ ബി 273.15 കെൽവിൻ. അപ്പോൾ ഈ ഒരു റിലേഷൻസ്, റാങ്കൈനും ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻസ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചത് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഏറ്റവും ലാസ്റ്റിൽ ഇതിൽ പഠിക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ തെർമോമീറ്റർ. തെർമോമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. അതിൻ്റെ ബേസിസ് തന്നെ നമ്മുടെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ്. കാരണം ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് ഞാൻ എൻ്റെ തെർമോമീറ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കാലിബ്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഏതിൻ്റെ മെഷർമെൻ്റ് ആണോ പോയി എടുക്കേണ്ടത് അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ മെഷർമെൻ്റ് എടുക്കും. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ മെർക്കുറി കോളം, ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഫ്ലൂയിഡിൻ്റെ ഒക്കെ ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ മെർക്കുറിയുടെ കോളം ഉണ്ടാവും. നമ്മൾ പല ഇതിലും പ്രഷർ ഡിഫറൻസും ഇതൊക്കെ നോക്കുന്ന നേരത്തെ, അപ്പോൾ മെർക്കുറി കോളത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നതാണ് അവിടുത്തെ തെർമോമെട്രിക് പ്രോപ്പർട്ടി. കാരണം അതിൻ്റെ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളൊരു വാല്യൂ കാണുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പല രീതിയിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ്, ആൽക്കഹോൾ ഓർ മെർക്കുറി ഇൻ ഗ്ലാസ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ്, തെർമോ കപ്പിൾ, റേഡിയേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഇപ്പോൾ മെർക്കുറി ഇൻ ഗ്ലാസ് ആണ് നമ്മൾ ലാബിൽ കാണാറുണ്ട്. അവിടെ എന്ത് ചെയ്യും, മെർക്കുറിയുടെ ലെങ്ത്തിൻ്റെ ചേഞ്ച് അനുസരിച്ചായിരിക്കും ഞാൻ പ്രോപ്പർട്ടീസിനെ കണ്ടുപിടിക്കുക. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് ആണെങ്കിൽ അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ പ്രഷറിൻ്റെ ചേഞ്ച് ആണ് കൺസിഡർ ചെയ്യുക. കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ പ്രഷർ മാറൂല, അപ്പോൾ വോളിയം ചേഞ്ച് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അങ്ങനെ പല തെർമോമെട്രിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, മറ്റ് ചില പ്രോപ്പർട്ടീസുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു ബേസിക് കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 1-ലുള്ളത്. മൊഡ്യൂൾ 1 ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ബേസിക് ആയിട്ട്, ബേസിക് കോമൺ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട പ്രോബ്ലംസും കാര്യങ്ങളും ഇതിലുണ്ട്.
അത് നിങ്ങൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി മൊഡ്യൂൾ 1. താങ്ക് യു.